ഇനി എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ, മറുപടി പറയണം നിങ്ങൾ. ഈ മൗലവി പറഞ്ഞ് പൊളിച്ചാലും പോരാ, തട്ടി നിരപ്പാക്കണോ? അത് ആലപ്പുഴ എന്ന് പറഞ്ഞതാ. പൊങ്ങി നിൽക്കുന്നവരൊറ്റ കബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തട്ടി നിരപ്പാക്കണോ എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് പോലും. സുബ്ഹാനല്ലാഹ്. വലാ ഖബ് അല്ലാ അദ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതുഹു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ്. ആ ഹദീസിന്റെ അർത്ഥം എന്നാ? തട്ടി നിരപ്പാക്കണോന്നാ. ബുഖാരിന്റെ സറഹി ആ കേട്ടോളി, ഇർഷാദ് സാരി നോക്കി ഞാൻ വായിക്കാം. ലിഅന്നഹു ലം യുരിദു തസ്വിയതഹു ബിൽ അർളി, അത് ഭൂമിയോട് തട്ടി നിരപ്പാക്കണമെന്നല്ല അതിന്റെ ഉദ്ദേശം. അങ്ങനെ നബി ഉദ്ദേശിച്ചിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. വൈന്നമാ അറാദ തസ്തീഹു ജംഅം ബൈനൽ അഖ്ബാരി, അപ്പറഞ്ഞതിന്റെ അർത്ഥം കബറ് കൂർത്തിട്ടല്ല വേണ്ടത്, പിന്നെ കുറച്ച് പരന്നിട്ടാണ് എന്നാണ്. കബറ് പരന്ന നിലക്കാണ് വേണ്ടത്, കൂർപ്പിച്ചിട്ടല്ല എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഖസ്തല്ലാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അർത്ഥം മാറ്റിയതല്ലേ മൗലവിമാരേ? എന്നാ മൗലവി, മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഒരു ചാണിൽ അധികം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? നേരെ മറിച്ച് ശിർക്കാണ് എന്നാണോ, ഹറാമാണ് എന്നാണോ പറഞ്ഞ? എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല? അപ്പൊ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായം എന്താണ്? ഒരു ചാണ് ഖബറ്, ഒരു ചാണാകുന്നത് കൂടുതൽ ഉത്തമമാണ്, കൂടുതൽ ഉത്തമം ഒരു ചാണ് ഉയരമുണ്ടാകുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായാൽ അതിന്റെ നിയമം എന്താണ്? അത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? സോറി, ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ജായിസാണ്, ജായിസാണ്. എങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവ്. സഹീഹുൽ ബുഖാരി കാണാം. വഖാല ഖാരിജത്തു ബിനു സൈദിൻ, ഖാരിജത്തു ബിനു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുനി, എന്നെ ഞാൻ കാണുന്നു, വനഹ്നു സുബ്ബാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം, ഫീ സമാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത്, വൈന്ന അസദ്ദന വസുബത്തൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി, അല്ലദി യസിബു ഖബറ ഉസ്മാൻ ബിനു ഖബറ ഉസ്മാൻ ബിനു മഖ്ദൂൻ, ഉസ്മാൻ ബിനു മഖ്ദൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ചാടിക്കടക്കുന്ന ആളാണ്. ഹത്താ യുജാബിസഹു, അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള്, അതാ ഖബറ് ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന, ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹുവിന്റെ ഖബറ് ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് ഉണ്ടായിരുന്നു. എന്നാരാ പറഞ്ഞത്? ഖാരിജത്തു ബിനു സയ്ദ് റളിയല്ലാഹു അൻഹു. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഓ സഹോദര, ശരിക്ക് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മേലെ നിശാങ്കല്ല് വെച്ചത്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ മീസാങ്കല്ല് വെച്ചത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹുവിന്റെ ഖബറിന് അതിന്റെ ഉയരമാണ് വിവരിക്കുന്നത്. എത്ര ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കടക്കാൻ കഴിയൂ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷാഫി ഇമാം എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി അറിയുന്ന മഹാനായ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ ബുഖാരിയുടെ സറഹിൽ പറയുന്നു, വഫീഹി ജവാസു തഅലിയത്തുൽ ഖബരി, ഖബർ ഉയരൽ ജായിസാകും എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖബർ ഉയർന്നാൽ അത് ഹറാമല്ല, ശിർക്കല്ലെന്ന് മാത്രമല്ല ഹറാമോ ഇല്ല, അത് ജായിസാണെന്നതിൽ തെളിവുണ്ട്. അത് തന്നെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്? അതേ മുനാസബത്തു ദാലികലി തർജമത്തി മിൻ ഹൈസു ഇന്ന വദാൽ ജരീദി അലൽ ഖബരി യുർശിദു ഇലാ ജവാസി വദഇ മാ യർതഫിഉ ബിഹി ളഹറുൽ ഖബരി അലൽ അർളി, അതേ ഉയരമുണ്ടാകുന്നത് ജായിസ് ആണെന്നതിന് തെളിവാണ്. അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ എന്താണ്? ഒരു ചാണായാൽ ഏറ്റവും നല്ലതാണ്, ഉയർന്നാൽ അതിന് തെറ്റില്ല എന്നാണ്. ഇനി സഹോദരാ, ശരിക്ക് മനസ്സിലാക്കി, ഷാഫി ഇമാം പറഞ്ഞു മനസ്സിലായത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനല്ലേ, ഇമാം ഖസ്തല്ലാനിക്കല്ലേ, അല്ല ഹുസൈൻ സലഫിക്കാണോ ഷാഫി ഇമാമിന്റെ വാക്ക് മനസ്സിലാവുക? ഞങ്ങൾ ഷാഫി ഇമാമിനെതിരാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ മക്ബറ ആചാരത്തിന്റെ ഉയരവും വലിപ്പവും നിങ്ങൾക്കറിയോ? ഞാൻ ഈജിപ്തിൽ പോയി അത് സിയാറത്ത് ചെയ്തവനാണ് ഞാൻ. പറയട്ടെ, ആ മക്ബറയെ സംബന്ധിച്ച് നബി ഇമാം റളിയല്ലാഹു അൻഹു എന്താ സറഹുൽ മദ്ഹബിൽ പറഞ്ഞത്? ആ മക്ബറയെ സംബന്ധിച്ച് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച മക്ബറ എന്നല്ലേ പറഞ്ഞത്, യോജിച്ച കുബ്ബ എന്നല്ലേ പറഞ്ഞത്. നബി ഇമാമിനെക്കാൾ ഷാഫി ഇമാമിന്റെ വാക്ക് തിരിയുന്നവൻ ആരാണ് മൗലവി?
ഇനി ചോദിക്കട്ടെ വലൈഹി ഖുബ്ബത്തു യുസാറു യുതബറുക്കു എന്ന് ഷാഫി മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ എത്ര സഹാബികളെ ഖബറിന്റെ മേലുള്ള ഖുബ്ബയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് മൗലവി ഇമാമിങ്ങൾ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയോ അത് അല്ലാഹുവിന്റെ റൂഹി കൊണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇമാമിങ്ങളെ കിതാബിന്റെ ഇബാറത്ത് അറിയില്ല അർത്ഥം അറിയില്ല ഞങ്ങൾ ഞങ്ങളെ ഇമാമിങ്ങളെ ഞങ്ങളെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയാലും തള്ളൂല കേട്ടോ ഇമാമിങ്ങളെ തള്ളുന്നത് നിങ്ങൾ തന്നെ